മുഹമ്മദ് അമ്മാബാദ് ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങൾ റമലാലിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ പോലെ ദീനീപരമായി പ്രാധാന്യമുള്ളതാണല്ലോ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് വിദഗ്ധത്താണോ മുൻകാല പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരാണോ എന്നുള്ളതാണ് ചോദ്യം സഹോദരങ്ങളെ ആദ്യമായിട്ട് ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ഒരു പരാമർശം വ്യക്തമായി അറിയേണ്ടതുണ്ട് അതായത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് പോലെ ആണ് ദുൽഹിജ മാസത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ എന്നുള്ള ഒരു ധാരണ അത്ര തന്നെ ശരിയല്ല നമുക്കറിയാം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തുകൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാൽ മഹാനായിട്ടുള്ള ഇബിനൊയിം അൽ ജിയ റഹ്മ അദ്ദേഹത്തിന്റെ ജാദുൽ മഹാദുലൊക്കെ തന്നെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം പകൽ സമയം ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പകൽ സമയത്തെ ഉദ്ദേശിക്കുന്നത് ഈ പകൽ സമയത്ത് നോക്കുകയാണെങ്കിൽ ദുൽഹിജ്ജ മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാൽ രാവുകൾ നോക്കുമ്പോൾ അത് വിശുദ്ധ റമദാനിലെ അവസാനത്തപ്പത്തിലെ രാവുകളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളതാണ് ഇനി ഇവിടുത്തെ ചോദ്യത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ദുൽഹിത മാസത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങള് അതില് ആ ആദ്യത്തെ ആദ്യത്തൊൻപത് ദിവസങ്ങൾ മുഴുവനായിട്ട് നോമ്പ് നോൽക്കുന്നത് വിദത്താണോ മുൻകാല പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരാണോ എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒന്നാമത് മഹാനായ നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലമ പറഞ്ഞിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാം

ഇതാണ് വചനം അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇബിനെ അബ്ബാസ് റലിഅല്ലു നിവേദനം ചെയ്യുകയാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു പുണ്യകർമ്മങ്ങൾക്ക് ദുൽഹിജ മാസത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമേറിയ മറ്റൊരു ദിവസങ്ങളുമില്ല അതായത് ദുൽഹിജ മാസത്തിന്റെ ആദ്യ പത്തി ദിവസങ്ങള് ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദോ അപ്പൊ റസൂള്ള പറഞ്ഞു അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദും എന്നാൽ ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് പുറപ്പെട്ട രക്തസാക്ഷിയായ എങ്കിൽ അവനായിരിക്കും ഈ ദിവസങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും ഉന്നതമായ ദർജയിൽ എന്ന് റസൂല പറഞ്ഞു അപ്പൊ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പുണ്യകർമ്മങ്ങൾക്ക് ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഹജ് മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഈ ദിവസങ്ങൾ എന്ന് ഈ ഹദീസ് നമുക്ക് കിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നോമ്പ് പുണ്യകർമ്മത്തിൽപ്പെട്ടാണല്ലോ അപ്പൊ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾ പത്താമത്തെ ദിവസം യോമുനഹർ യോമുൽ പെരുന്നാൾ ദിവസമാണ് അറവിന്റെ ദിവസമാണ് അന്ന് നോമ്പ് നോൽക്ക എന്നുള്ളത് ഹറാമാണ് അപ്പൊ ദുൽഹജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം എന്ന് ഈ ഹദീസ് തന്നെ നമുക്ക് കിട്ടി സഹോദരങ്ങളെ ഇനി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്ത് പറയുന്നു നമുക്ക് പരിശോധിക്കാം മാലിക്കി മദഹബിലെ പണ്ഡിതന്മാർ ഷാഫി മധബിലെ പണ്ഡിതന്മാര് ഹംബലി മെഹബിലെ പണ്ഡിതന്മാർ അങ്ങനെ അധിക അദ്ദേഹ പണ്ഡിതന്മാരും ഈ ദിവസത്തെ നോമ്പ് അഥവാ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് മുസ്തഹബ്ബാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഹിജറ നാനൂറ്റി അമ്പത്തി ആറിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അബു മുഹമ്മദ് അലി അലിഇബിൻ അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഇബിൻ ഹസം ഇബിൻ ഹസം എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അൽ മൊഹല്ലാബിൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അതായത് ദുൽഹജ് മാസത്തിന്റെ ആ പത്ത് ദിവസം ഉണ്ടല്ലോ അതിലെ നെഹ്റു ദിവസം അഥവാ അറവിന്റെ ദിവസം ഒഴികെയുള്ള ബാക്കി ഒമ്പത് ദിവസങ്ങളെ നോമ്പ് നോലുക്കൽ മുസ്തഹബാകുന്നു എന്ന് ഇബിൻ ഹസം റഹിമഹുല്ല അരേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക ഈ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ നമുക്ക് നോമ്പ് നൂലുക്കൽ മുസ്തഹബാണ് എന്ന് ഈ സംഭവങ്ങൾ കിട്ടും എന്നാൽ ഒൻപതാമത്തെ ദിവസം ഉണ്ടല്ലോ യൗമു അറഫ അത് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വമ്പിച്ച പ്രതിഫലമുള്ളതാണ് ഉള്ളതാണ് ഹാജ്മാര് അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസം അതിനാണ് യൗമു അറഫ എന്ന് പറയുക ശരി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം ഉണ്ടല്ലോ അതെന്താണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ നോറ്റിട്ടുണ്ടോ സ്വഹാപത്ത് നോറ്റിട്ടുണ്ടോ ഈ കാര്യമാണ് അത് നമ്മളൊന്ന് പരിശോധിക്കണം

ഈ പത്ത് ദിവസത്തില് പത്ത് ദിവസങ്ങൾ മുഴുവനായിട്ട് നോമ്പ് നോൽക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് പിന്നെ ഇതേ ആശയം തന്നെ മറ്റൊരു രൂപത്തിൽ അവർ ലം പറയണ്ടായി അനാഷിൻസ് അതായത് പത്ത് ദിവസങ്ങൾ റസൂൾ നോമ്പ് നോറ്റിട്ടില്ല ഇത് സഹേഹ് മുസ്ലിമിലെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറാം നമ്പറിൽ വന്നിട്ടുള്ള വചനങ്ങളാണ് സഹോദരങ്ങൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ അറിയുക ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഓ മഹാനായിട്ടുള്ള ഇബിനെഹൽ അസ്കലാനി റഹിമഹുല ബാരി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് അള്ളാഹുവിന്റെ റസൂല് ഇത് നോക്കാതിരുന്നത് ഈ പത്ത് ദിവസവും അല്ലെങ്കിൽ ഒമ്പത് ദിവസവും അനുഷ്ഠിക്കാതിരുന്നത് ഇത് സമൂഹത്തിന് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അൻ ഉമ്മത്തിഹി എന്നാണ് ഇത് തന്റെ സമുദായത്തിന് ഫറലാക്കപ്പെടുമോ എന്നുള്ള ഭയം റസൂലിനുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അത് നോക്കാതിരുന്നത് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ളവരെ നബി കരീം സലഹു അലുസല ഇത് നോൽക്കാതിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ യാത്രയിലായിരിക്കാം അല്ലെങ്കിൽ രോഗമുള്ളത് കൊണ്ടായിരിക്കാം യാത്രയോ രോഗമോ അതല്ലാത്ത മറ്റു കാരണങ്ങളോ ആയിരിക്കാം ഔ അഹാലം തറഹുമൻ ഫിഹ അല്ലെങ്കിൽ ആയിഷാ ബി വി ദിവസങ്ങളിൽ പിന്നെ റസൂലൊന്നും നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടുണ്ടാകുകയില്ല എന്നൊക്കെയാണ് വ്യാഖ്യാനം ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ആയിഷാ റബി അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹിന്റെ റസൂല് ഒന്ന് മുതൽ ഒൻപത് ദിവസം മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇടതടവില്ലാതെ നോറ്റതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ വചനം വന്നത് എവിടെയാ സഹേഹ് മുസ്ലിമിലാണ് താനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണത് എന്നർത്ഥം ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ള ഒൻപത് നോറ്റിരുന്നു ഈ പത്ത് ദിവസങ്ങൾ നോറ്റിരുന്നു എന്നുള്ള ചില ഹദീസുകൾ ഉണ്ട് ആ ഹദീസ് ഖാലിദ് എന്ന് പറയുന്ന മഹദിയിൽ നിന്നാണ് നിവേദനം ചെയ്യപ്പെടുന്നത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിം മുസ്ലത്തിലും ഇമാം അബുദാബു അദ്ദേഹത്തിന്റെ സുനലിലും അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ വചനം സഹോദരങ്ങളെ അത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല കൊടുത്തിട്ടുണ്ട് പക്ഷേ മഹാനായിട്ടുള്ള ആധുനിക ഹദീസ് പണ്ഡിതനായിട്ടുള്ള അൽ അർണഊത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെ ദുർബലമാക്കിയിട്ടുണ്ട് അതായത് ഖാൻ റസൂൽ യെസൂമു ദുൽഹജ് മാസത്തിലെ ഒൻപത് ദിവസങ്ങൾ നോമ്പു നോൽക്കുമായിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഹദീസ് ഹുനൈദ ബിൻത്ത് ഹുനൈദത്ത് ബിൻ ഖാലിദ് എന്നുള്ള മഹദീൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന സംഭവം അത് ദുർബലമാണ് എന്ന് ഇമാം അർനൌത്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ മറ്റൊരു വചനം അഷ്റ അതായത് നാല് കാര്യങ്ങൾ അള്ളഹാന്റെ റസൂൽ ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാണ് അതിലൊന്ന് ആഷുറ നോമ്പ് മറ്റൊന്നുപോലെ അഷ്റ ദുൽഹ് മാസത്തിലെ ഈ പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കുമായിരുന്നു എന്നുള്ള സംഭവം ഇതും ഹുനൈദി എന്നുള്ള മഹതിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഇത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസലത്തിൽ കൊടുത്തിട്ടുള്ളതാണ് മറ്റു പലരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതും ഷെയ്ഖ് അൽബാനി റീഫാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ഖ് അൽ അർനൌത്ത് എന്ന് പറയുന്ന പണ്ഡിതനും ഇത് ലഴീഫാക്കിയിട്ടുണ്ട് അവ ചുരുക്കത്തിൽ പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂല് ഒന്ന് മുതൽ ഒൻപത് ദിവസം മുഴുവനായിട്ട് ദുൽഹജ് മാസത്തിന്റെ ഈ ആദ്യ ദിവസങ്ങൾ മുഴുവനായി നോമ്പ് നോറ്റതായിട്ട് ഒരു തെളിവുമില്ല പക്ഷെ നോമ്പ് നോൽക്കാമെന്ന് നമ്മൾ നടയെ സൂചിപ്പിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്ക് ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ള വചനത്തിൽ നിന്ന് കിട്ടും എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് ആ ഹദീസിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മുസ്തഹബ്ബാണ് നോമ്പ് നോലുക്കൽ എന്ന് ഇനി സ്വഹാപത്വം ഈ ദിവസങ്ങളിലെ ഒന്നു മുതൽ ഒൻപത് വരെ എല്ലാ സഹാബികളും ഇങ്ങനെ നോറ്റതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല അപ്പൊ ഏറ്റവും സൂക്ഷ്മത എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് ഈ ദിവസങ്ങൾ വരുന്ന തിങ്കള് വ്യാഴം അതുപോലെ അറഫ നോമ്പ് ഇത് പരമാവധി നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് ഇത് വിദഗത്താണോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ഡിത ലോകത്ത് അങ്ങനെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കും പക്ഷെ ആ അഭിപ്രായത്തിന് സാധുതയില്ല കാരണം വളരെ വ്യക്തമായി കൊണ്ട് നമ്മൾ നട സുന അബിദാബൂദിലെ ഒരു ഹദീസ് വായിച്ചല്ലോ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ടാം നമ്പർ ഇബിൻ അബ്ബാസ് റതി അള്ളഹുമാ അദ്ദേഹത്തിന്റെ ഹദീസ് അത് പ്രകാരം ഈ ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് തിങ്കള് വ്യാഴം അതുപോലെ അറഫ ദിവസം എന്നുള്ളതാണ് الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين